വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ സാധാരണക്കാരന് പ്രയോജനപ്പെടുന്നതുമായ ഒരു തീരുമാനമാണ് ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കോവിഡ് ധനസഹായത്തിന് അർഹരായിട്ടുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് തുക കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ തീരുമാനം ഇപ്പോൾ നിലവിലേതാണ്ട് മുപ്പത്തി ആറായിരത്തോളം പേരാണ് അപേക്ഷകരായിട്ടുള്ളത് ഈ അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാനുള്ള നടപടികൾ ക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ജില്ലകൾ തോറും ക്യാമ്പുകൾ സംഘടിപ്പിച്ചും അതേപോലെ തന്നെ ഭവന സന്ദർശനം നടത്തിയുമാണ് അർഹതപ്പെട്ടവർക്ക് തുക നൽകുക രണ്ട് ദിവസത്തിനകം തുക നൽകാനാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എളുപ്പത്തിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സഹായമായ വിധത്തിൽ സോഫ്റ്റ്വെയറിൽ അത്യാവശ്യമായിട്ടുള്ള അപ്ഡേഷനുകൾ നടത്താനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ മുപ്പത്തി ആറായിരത്തോളം വരുന്ന കോവിഡ് ബാധിതരായിട്ടുള്ള അതേസമയം ധനസഹായത്തിന് അർഹരായിട്ടുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് രണ്ട് ദിവസത്തിനകം തുക കൊടുത്തു തീർക്കുകയും ചെയ്യണം എന്നാണ് ഉത്തരവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കോവിഡ് മൂലം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായ വിതരണവും പുരോഗമിക്കുകയാണ് ഇതുവരെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുട്ടികളെയാണ് ഇത്തരത്തിൽ അർഹരായി കണ്ടെത്തിയതും സഹായം വിതരണം ചെയ്തതും കുട്ടികളുടെ വിവരം ജില്ലകളിൽ ശേഖരിക്കുകയും കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തയ്യാറാക്കിയ ബാൽ സ്വരാജ് പോർട്ടലിൽ രേഖപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് ഒറ്റത്തവണ ധനസഹായമായ മൂന്ന് ലക്ഷം രൂപയും പ്രതിമാസ സ്പോൺസർഷിപ്പായ രണ്ടായിരം രൂപയും ചേർത്താണ് കുട്ടികൾക്ക് ധനസഹായം നൽകുന്നത് ജില്ലാ കളക്ടർ മുഖേനയാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സഹായം എത്തിക്കുന്നത് ആദ്യം വേരിഫിക്കേഷൻ നടത്തും അതിനുശേഷം പി എം കെയർ പോർട്ടലിൽ അപ്രൂവൽ രേഖപ്പെടുത്തിപ്പെടുത്തുകയും ചെയ്യും അതിനുശേഷമാണ് കുട്ടികൾക്ക് ധനസഹായം കൈമാറുന്നത് ജില്ലാ കളക്ടർമാർ നൂറ്റിയൊന്ന് കുട്ടികളുടെ വേരിഫിക്കേഷൻ ഇതുവരെ പൂർത്തിയായിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ വേരിഫിക്കേഷൻ ഉടൻ തന്നെ പൂർത്തിയാക്കുകയും അവർക്ക് വേണ്ട വിധത്തിലുള്ള സാമ്പത്തിക സഹായം എത്രയും പെട്ടെന്ന് എത്തിക്കുകയും ചെയ്യും അത്തരത്തിലാണ് ഇന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്